2 പൂർണ്ണ പരാജയമാണെന്ന വാദവുമായി രംഗത്തെത്തിയ നമ്പി നാരായണനെ കണ്ടം വഴി ഓടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. നമ്പി നാരായണനെതിരെ മുൻ പോലീസ് മേധാവി TP സെൻകുമാറുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ഏറെ വൈറൽ. തനിനിറങ്ങൾ എന്ന തലവാചകത്തോടെയാണ് സെൻകുമാർ കുറിപ്പിട്ടത്. അനവധി പേരാണ് നമ്പി നാരായണന്റെ വാദത്തിനെതിരെ രംഗത്തുവന്നത്. ധാരാളം പേർ സെൻകുമാറിന്റെ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട്. നിരവധി ലൈക്കുകളും കമന്റുകളും ഈ കുറിപ്പിന് വരുന്നുണ്ട്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, പ്രത്യേകിച്ച് ശാസ്ത്രലോകത്ത്. ആ പ്രാഥമിക പാഠം പോലും അറിയാത്ത ഇങ്ങേറെങ്ങനെ ശാസ്ത്രജ്ഞനായെന്നാണ് ഒരു കമന്റിലെ ചോദ്യം. നമ്പി നാരായണന്റെ പ്രവൃത്തിയും വാക്കുകളും സംശയം ജനിപ്പിക്കുന്നതാണെന്നും ചില കമന്റുകളിലുണ്ട്. നമ്പി നാരായണനെ നമ്പി കൂടാ എന്ന് പറഞ്ഞിരുന്നവർ ശരിയായിരുന്നു എന്നാണ് ധാരാളം പേർ ഇപ്പോൾ കമന്റുകളിലൂടെ ആവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയ സിവിലിയൻ ബഹുമതിക്ക് ഇപ്പോൾ ഇദ്ദേഹം അർഹിക്കുന്നുണ്ടോ എന്നും ജനങ്ങൾ ചിന്തിക്കുക. മോദി സർക്കാരിൽ നിന്ന് കുറച്ച് ബഹുമതി കിട്ടിയപ്പോഴേക്കും വാല് പൊക്കാൻ തുടങ്ങിയ നമ്പി നാരായണൻ സാറെ. പ്രളയത്തിൽ ഒലിച്ചു പോകേണ്ടിരുന്ന ചില വേസ്റ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. VRS അടുത്ത് ISRO വേണ്ടി ക്രയോജനിക് ഡെവലപ്മെൻ്റ് ചെയ്യാൻ നടന്ന മഹാൻ തുടങ്ങി നമ്പി നാരായണനെ നന്നായി കൊട്ടിക്കൊണ്ടുള്ള കമന്റുകൾ ഏറെ വരുന്നുണ്ട്. നമ്പി നാരായണന് മുന്നറിയിപ്പ് നൽകുന്ന കമന്റുകളും തെറി കമന്റുകളും കുറവല്ല. നിരുത്സാഹപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളിൽ നിന്ന് വരരുത്. താങ്കളുടെ ശേഷം പ്രളയം എന്നൊരു തോന്നൽ ആർക്കും വേണ്ട. ഇന്ത്യൻ ശാസ്ത്രലോകത്ത് ഇനിയും പ്രതിഭ ഉണ്ടെന്നാണ് ഒരാൾ കമന്റിട്ടത്. ഇയാൾ ഒരു സയന്റിസ്റ്റ് ഒന്നുമല്ല, ഒരു സാധാരണ എഞ്ചിനീയർ മാത്രമാണെന്നും മറ്റു ചിലർ ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ട്. മറിയം റഷീദ 100% വിജയമാണെന്ന് പറഞ്ഞില്ലല്ലോ, മഹാഭാഗ്യം എന്നാണ് ഒരു രസകരമായ കമന്റ്. നമ്പി നാരായണന്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്കെതിരെ അനവധി പേരാണ് ഇപ്പോഴും കമന്റിടുന്നത്. പദ്ധതിയുടെ ലക്ഷ്യം 98% കൈവരിച്ചെന്ന ISRO വാദം പൊള്ളയാണെന്നും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട സമയമായി എന്നുമായിരുന്നു നമ്പി നാരായണന്റെ പ്രതികരണം. ജനങ്ങളുടെ മുന്നിൽ ചന്ദ്രയാൻ 2 98% വിജയകരമായിരുന്നുവെന്ന് ഇസ്രോയ്ക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞുവെന്ന് നമ്പി നാരായണൻ ചോദിച്ചിരുന്നു. പദ്ധതി 100% പരാജയമായിരുന്നു എന്ന് അംഗീകരിക്കുന്നതാണ് ഉചിതമെന്നും ISRO മുൻ ശാസ്ത്രജ്ഞ കൂടിയായ നമ്പി നാരായണൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. രാജ്യം മുഴുവൻ ISRO അഭിനന്ദിച്ച ചന്ദ്രയാൻ ദൗത്യം പൂർണ്ണ പരാജയം എന്ന് നമ്പി നാരായണൻ പറയുമ്പോൾ അയാളെ ഇത്രയും കാലം വിഗ്രഹവൽക്കരിച്ചവർക്ക് ഒന്നും പറയാനില്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം. 90% വിജയമാണ് എന്ന് ISRO മേധാവി ആധികാരികമായി പറയുന്നു. അപ്പോൾ പിന്നെ നമ്പി നാരായണൻ പറഞ്ഞതിന് ആധികാരികതയുണ്ടോ? എവിടുന്ന് കിട്ടി ഈ പൂർണ്ണ പരാജയത്തിൻ്റെ വിവരം? പണ്ട് IB CBI ഒക്കെ പറഞ്ഞതുമായി കൂട്ടി വായിക്കാൻ സമയമായോ? കേരള പോലീസിലെ പല സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ഇദ്ദേഹം ആള് ശരിയല്ല എന്ന് പണ്ട് പറഞ്ഞത് ഓർമ്മയിൽ വരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരിട്ട കമന്റുകളിൽ പറയുന്നത്. ചന്ദ്രയാൻ പരാജയം എന്ന അഭിപ്രായത്തോട് പൂർണ്ണമായും വിയോജിക്കുന്നു എന്നാണ് ഭൂരിഭാഗം കമന്റുകളും പറയുന്നത്. നമ്പി നാരായണൻ എന്ന ISRO മുൻ ശാസ്ത്രജ്ഞന്റെ പൊള്ളത്തരത്തെയും ചിലർ കമന്റുകളിലൂടെ പരിഹസിക്കുന്നുണ്ട്. ഈ കമന്റിൽ പറയുന്നത് ഇങ്ങനെ: ഇയാളുടെ കയ്യിൽ കുറച്ച് വട്ടുണ്ട്, കീഴ് ജീവനക്കാരെ ഇതുപോലെ ദ്രോഹിച്ച വേറെ ആളുകൾ കാണില്ല. തമിഴ് ബ്രാഹ്മണനായ നമ്പി നല്ലൊരു വർഗീയവാദി കൂടിയായിരുന്നു. ദീപാവലിക്ക് പഴക്കം വാങ്ങിയതിൽ വരെ പുള്ളി ഇടപെട്ടിരുന്നു. ആളുകൾ സഹികെട്ടിരിക്കുമ്പോൾ ആണ് ചാരക്കേസ് വരുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് അനുകൂലമായി സഹപ്രവർത്തകരൊന്നും പറയാതിരുന്നത്. ഇപ്പോഴും പുള്ളി തന്റെ പഴയ സ്വഭാവവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്പി നാരായണൻ വിചാരിച്ചാൽ ചോർത്തി വിൽക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചാരക്കേസിന്റെ ഏറ്റവും വലിയ തമാശ എന്നും ഏറെ രസകരമായ ഈ കമന്റിൽ പറയുന്നു. ചന്ദ്രയാൻ വിക്ഷേപണത്തിലെ വിജയപരാജയം ചെയർമാൻ എന്ന നിലയിൽ ശിവൻ സാർ വെളിപ്പെടുത്തുന്നത് ആണെന്നും പിശക് സംഭവിക്കാൻ 101% സാധ്യത നമ്പി നാരായണന് മാത്രം ആണെന്നുമാണ് മറ്റൊരു കമന്റ്. ചില നല്ല മനസ്സുകളെ പോലും നന്നായി തെറ്റിദ്ധരിപ്പിക്കാൻ നമ്പി നാരായണന് കഴിഞ്ഞു എന്നതിലാണ് അങ്ങേരുടെ വിജയം എന്നാണ് മറ്റൊരു കമന്റ്. നമ്പി നാരായണന്റെ അഭിപ്രായം വിട്ടുകളയും എന്നാണ് ചിലർ പറയുന്നത്. നമ്പി നാരായണനെ പോലുള്ള ISRO മുൻ ശാസ്ത്രജ്ഞൻ ഇത്തരം പ്രസ്താവനകളിലൂടെ സ്വയം തരംതാഴുകയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പൊതുവെയുള്ള വിമർശനം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.